ലഹരിക്കെതിരെ കേരള മുന്നേറ്റം എന്ന കാമ്പയിനിന്റെ ഭാഗമായി കായംകുളം നഗരസഭയിൽ ദീപം തെളിയിച്ചു ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ വിപുലമായ കാമ്പയിനുകളാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനമനുസരിച്ച് ലഹരിക്കെതിരെ നവകേരള മുന്നേറ്റം എന്ന കാമ്പയിന്റെ ഭാഗമായാണ് കായംകുളം നഗരസഭയിൽ ദീപം തെളിയിച്ചത് ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ വിപുലമായ കാമ്പയിനുകളാണ് നഗരസഭ ഏറ്റെടുത്തിരിക്കുന്നത് ചർച്ചകള്‍ ജനജാഗ്രത സദസ്സ് രക്ഷിതാക്കള്‍ക്കുള്ള ബോധവൽക്കരണം ലഹരി വിരുദ്ധ വിളംബര ജാഥകള്‍ ലഹരി വിരുദ്ധ ശൃംഖല കൂട്ടയോട്ടം തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് എന്നിവർ അറിയിച്ചു നമ്മൾ ഇന്ന് എല്ലാ വീടുകളിലും ദീപം തെളിയിച്ച് നമ്മൾ ഈ ലഹരി വിമുക്ത ക്യാമ്പയിനിൽ പങ്കുചേരുകയാണ് നമ്മൾ ഏകദേശം ഒക്ടോബർ 2 മുതൽ വിവിധ പരിപാടികളാണ് നമ്മൾ ജനജാഗ്രത സദസ്സ് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായി സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ അതുപോലെ തന്നെ കൂട്ടയോട്ടം മനുഷ്യചങ്ങര ഒട്ടേറെ വൃത്തായിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ആഹ്വാനം അനുസരിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നു വരുന്നത് ഒന്നാം തീയതി കായംകുളം പട്ടണത്തിലെ സ്കൂളുകൾ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും അതിനോടൊപ്പം തന്നെ കുടുംബിൻ്റെ മറ്റ് ജനവിഭാഗവും എല്ലാവരുടെ അണിനിരന്നുകൊണ്ട് നമ്മുടെ പട്ടണത്തിലൊരു മനുഷ്യ ചങ്ങലയാണ് പറയുന്നതെങ്കിൽ ഒരു മനുഷ്യ മതിലായി ദീപം തെളിയിക്കൽ ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുൽഫിക്കർ കൗൺസിലർമാരായ അഖിൽ കുമാർ ബിനു അശോക് സുകുമാരി ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ മറ്റ് നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം